നീതാണല്ലേ ഇരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞത്. ഞാൻ ഇപ്പൊ പറന്ന് കിടക്കുകയാണ് സാറേ. സാറും ടീച്ചറും തമ്മിലെന്ന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞപ്പോ അത് 100 എപ്പിസോഡിനുള്ള കഥ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറയുമ്പോ സാറിന്റെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടു. നീ കണ്ടാ? ഞാൻ കണ്ടു. എന്റെ കണ്ണ് പറയാ നീ കണ്ടാ? പക്ഷെ ഇവിടെ ആരും കാണില്ലടാ. പറയ് എന്തായാലും. വലിയൊരു കഥയാണ്. പണ്ടേ ചെറുപ്പം, എൻ്റെ അവളെയും ചെറുപ്പകാലം, നമ്മള് അപ്പോഴേ തുടങ്ങി ഒരു 8-ാം ക്ലാസ്സിൽ വെച്ചേ പ്രേമം തുടങ്ങി. പ്രേമിച്ച് 10-ാം ക്ലാസ് കഴിഞ്ഞ് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പെണ്ണുങ്ങളെ പുല്ലി പെട്ടെന്ന് വലുതാവില്ല, കല്യാണ പ്രായമാവില്ല. അപ്പൊ അവളെ വീട്ടില് കെട്ടിച്ചേക്കാനുള്ള പ്ലാനൊക്കെ ഉണ്ട്. ഒറ്റ നിർബന്ധം, ഗവൺമെന്റ് ജോലിക്കാരന്മാർക്ക് മാത്രമേ അവൾ അംഗമുണ്ടാകൂ. അവൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അവളാണെങ്കിൽ ഭയങ്കര കാശുള്ള വീട്ടിലാണ്, ഞാനാണെങ്കിൽ മിഡിൽ ക്ലാസ്സും അല്ല ലോ ക്ലാസ്സായി. അവളെ നിർബന്ധ പ്രകാരമാണ് PSC പഠിക്കാൻ വേണ്ടി പോയി. അവളാണെങ്കിൽ നന്നായിട്ട് പഠിക്കും, ഞാനേ പോലും ഒരു പഠിക്കുന്നില്ല. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് എത്ര PSC എഴുതി കഴിഞ്ഞാലും എനിക്ക് കിട്ടും, അവൾക്ക് കിട്ടും. അവൾക്ക് കിട്ടിയാലോ നല്ല ചെറുക്കന്മാരും കെട്ടിക്കൊണ്ടുപോകും നമ്മ അല്ലേ. അതെ, അതിനൊരു വഴി ഞാൻ കണ്ടെത്തി. നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ഫലം ഉറപ്പാ. ഭവാനെ, ഒരു കാലത്തും PSC കിട്ടല്ലേ, അടുത്ത് നോക്കണേ. അവൾ അഥവാ ജയിച്ച ഏതെങ്കിലും നല്ലൊരുത്തരുണ്ടാ പോ, അതെനിക്ക് സഹിക്കൂല. അതുകൊണ്ട് ഒരു കാലത്തും അവൾക്ക് ഒരു ടെസ്റ്റും കിട്ടരുത്. എന്നെ കാത്തുകൊള്ളണേ, ദിവസവും ഒന്ന് ഓരോ തൈ ഉടയ്ക്കാതെ ഭവാനേ. ത്രിവേണി, ഒരു ഭക്തനെ ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കുമ്പോ ഇതുപോലെ ഒളിഞ്ഞു നിന്ന് കേൾക്കണക്കാൾ വലിയ മഹാഭാവമൊന്നുമില്ല. പിന്നെ അയാൾ വരുമ്പോഴേ, രക്ഷമോള് വരുമ്പോഴേ ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഇത് ഞാൻ പറയും. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് തേങ്ങ അടച്ചുകൊണ്ട് മാത്രം ഒരാൾക്ക് ജോലി കിട്ടാണ്ടിരിക്കില്ല, അതിന്റെ പിന്നിലെന്തോ ഒരു കഥയുണ്ട്. അതെന്താ സാറേ? അത് പറയാനുള്ള മൂടായില്ല. ദൈവമേ, ഇന്ത്യയിലെ സ്റ്റോക്ക് തീർന്നല്ലോ, ഇടുക്കിയെ പോണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ, എക്സാമിന് പോകുമ്പോ നിങ്ങക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം എന്താണ്? പഠിച്ചു നീ പറയണ്ട, നീ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും മറക്കാറുണ്ട്. അപ്പോ ഈ മറന്നു പോവാതിരിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? അതിന് കുറച്ച് കീവേഡ്സ് ഉണ്ട്, പറഞ്ഞുതരട്ടെ. ടീച്ചറെ, അതിനു മുന്നേ എനിക്കൊരു വിഷമം പറയാനുണ്ട്. കഴിഞ്ഞ തവണ 3 മാർക്കിനാണ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തായത്, അതുകൊണ്ട് PSC വരെ മടുത്തു പോയി. എന്നാ പിന്നെ ടീച്ചർ, ഇഞ്ച അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ CPO ലിസ്റ്റിൽ വരെ ഉള്ളതാ, റാങ്ക് വരെ റദ്ദായിപ്പോയി. ഇതിനൊക്കെ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നേ, നമ്മളെല്ലാം ജീവിതത്തിൽ ജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. തോറ്റവരാണ് ഭൂമിയിലെ ഏറ്റവും കൂടുതൽ, ഇല്ലേ? എന്ന് വെച്ചാൽ അവര് വീണ്ടും എഴുതാണ്ടിരിക്കുന്നുണ്ടാവും, വീണ്ടും എഴുതും, പക്ഷെ അവര് മറ്റവരെക്കാൾ മുന്നിലെത്തും അവസാനം. ഇത്രയും വിവരം ഉണ്ടായിട്ട് ടീച്ചർക്ക് എന്താ പിന്നെ PSC കിട്ടാത്ത? എനിക്ക് PSC കിട്ടാണ്ടൊന്നുമില്ല, ഞാനും ബിജു സാറും കൊണ്ട് ഒരുപാട് തവണ PSC എഴുതാൻ വേണ്ടി പോയിട്ടുള്ളതാ.
എഴുതി എഴുതി അവസാനം മാഷിന് ഏജ് ഓവറായി. മാഷ്ക്കും കിട്ടിയില്ലേ? മാഷ്ക്ക് കിട്ടിയെങ്കിൽ മാഷ് വന്നിരുന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമോ? എന്നാ ടീച്ചറെ കാര്യം പറ. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എഴുതി പിന്നീട് എഴുതി എനിക്ക് അവസാനം ഞാൻ ബി എസ് സി റാങ്ക് ലിസ്റ്റിൽ വന്നു. പോലീസിലേക്കായിരുന്നു. അങ്ങനെ ഇത് ബിസാറിൻ്റെ അടുത്ത് പറഞ്ഞു. ബിസാറിന് ഭയങ്കര സന്തോഷമായി. ഫിസിക്കൽ ടെസ്റ്റിന് പോകണം. മാഷ് പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ പോകാനിരിക്കുന്ന ദിവസം ഞാൻ വീട്ടിലിങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോൾ, കുറേ നേരം ഇരുന്നിട്ടും സാറിനെ കാണാണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അമ്മ വന്നിട്ട് പറഞ്ഞു, ഫോൺ വന്നു, മാഷ് ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞു. മാഷ്ക്ക് ആക്സിഡൻ്റ് ആയ ഞാൻ ടെസ്റ്റിന് പോകണോ മാഷിനെ കാണാൻ പോകണോ? നശിപ്പിച്ച് ടീച്ചറാ ഫിസിക്കൽ ടെസ്റ്റിന് പോകണ്ടേ? എന്നാ പിന്നെ ടീച്ചർക്ക് ആ ശല്യത്തിന് സഹിക്കേണ്ടി വരുവനോ? അല്ലേ, മാഷ അങ്ങോട്ടോണ പോരാട്ടോ. കണ്ടോ, ഉള്ളില് സ്നേഹം പുറമെ ദേഷ്യം, പിന്നെ എങ്ങനെ നന്നാവും? കണ്ടുപടി. വിജുമാഷേ, എന്തോ തോന്നിയത്. എന്നും ബീച്ച് പോകുന്ന എന്തിനാ? വെയിലു കൊണ്ട് പത്തക്ക വെള്ളം കുടിച്ചു കരിഞ്ഞു പോവും. ഓക്കെ, ഇന്ന് സിനിമയ്ക്ക് പോയാലോ? അവന്റെ മുടിഞ്ഞ പ്രേമം എന്റെ ഗതി ഒരു കാലത്ത് അവന് വരരുത്. പഠിച്ചവന്റെ മണ്ട പിളക്കണം. കയ്യൊക്കെ വിട്ടേ, എന്താണ് എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാനാ? ഫ്യൂച്ചർ പ്ലാന് ഒരു മണിയായി, ചോറ് തിന്നണം, പിന്നെ കിടന്നുറങ്ങണം, ക്ലാസ് കയറണമെങ്കിൽ കയറണം. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ വീട്ടിൽ അമ്മ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ട്. കൊള്ളാവുന്ന ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വന്ന് എന്നെ എന്തായാലും കെട്ടിച്ചു വിടും. പിന്നെ ഞാനാണെങ്കിൽ പി എസ് സി എഴുതി പഠിക്കുകയും ചെയ്യും. വലിപ്പിച്ചാണ്ടല്ലോ. പിന്നെ നിനക്ക് ഞാനൊരു ഉറപ്പ് തരാം, നമ്മളെ പഠിച്ച് നല്ലൊരു ജോലി നേടുകയും ചെയ്യും, കല്യാണം കഴിക്കും, അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ബിജുകുമാർ സാറാണ് സത്യം. അല്ലെങ്കിലേ സാറിൻ്റെ തല പൊട്ടിത്തെറിച്ചോട്ടെ. നീ വെക്കോ, ഞാനേ ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം നമ്മുടെ ജോലിൻ്റെ കാര്യം. നോക്കിപ്പോണേ. ബൈ ബൈ. ഭഗവാനെ, ഗണപതി ഭഗവാനെ, ഒരു കാലത്ത് നമുക്ക് പി എസ് സി കിട്ടല്ലേ. ഇനി അഥവാ പി എസ് സി കിട്ടിയ ഏതവനായാലും വന്ന് ഇവളൊക്കെ കെട്ടിക്കൊണ്ട് പോവും. അതെനിക്ക് സഹിക്കാൻ പറ്റൂല. ഞാൻ എന്നും വന്നൊരു തേങ്ങ അടച്ചോളാമേ. ചരിത്രം ആവർത്തിക്കുന്നു. അതിങ്ങോട്ട് വെക്ക്. പണ്ട് ഞമ്മളെ കെട്ടിയോള് ബീവിയും എന്റെ മോളും, അതായത് ഇവള് ഉമ്മ, രാത്രി 12 മണിക്ക് സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ് വരിക. ഞമ്മൾ ഒരുപാട് ജനങ്ങളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ജനങ്ങളുണ്ട്. അതിന് ബേക്ക് നൂറി ചെറുപ്പക്കാരൻ എന്റെ കെട്ടിയോള് ബീവിയോട് എന്തോന്നങ്ങ് പറഞ്ഞ് ഞാൻ അടങ്കണ്ണിട്ട് നോക്കി. ഒരു പുട്ടുത്ത ഓന്റെ കൗത്തിന് പിടിച്ചിട്ട് ഞാനോനെങ്ങനെ പൊക്കി പൊക്കിയിട്ട് ഇങ്ങനെ സുദർശന ചക്രം തിരിക്കും പോലെ ഇങ്ങനെ തിരിച്ച് ഒരൊറ്റ കടലാതായ ചവിട്ടിയാണ് പിടിച്ച്. എന്തും ഞമ്മള് സഹിക്കും, പെണ്ണുങ്ങളെ കമന്റ് അടിച്ചാ അത് ഞമ്മള് സഹിക്കൂല. മനസ്സിലായ? അല്ല, അപ്പൊ ഞങ്ങക്ക് നാദരോട് സംസാരിക്കാൻ കഴിയൂല. സംസാരിച്ചോ, അതിനെ കൊണ്ട് ഇപ്പൊ എന്താ? പക്ഷെ കമന്റ് അടിക്കരുത്, കമന്റ് അടിച്ചാ സുദർശന ചക്രം. മനസ്സിലായോ? ഞമ്മൾ ഇങ്ങളെ നാതിരാൻ്റെ ഉപ്പൂപ്പല്ലേ പാവം. കഴിഞ്ഞ അല്ല, കുറച്ചുകൂടി ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. കോമഡി ഷോയാ? എന്തെങ്കിലും കേക്ക് നമുക്ക് കിഴിച്ച് മറിയാൻ വേണ്ടി. അതെ, പിള്ളേരെ ഭാവി നിങ്ങൾ കളയോ, നിങ്ങളെ മോളെ ഭാവി വേണമെങ്കിൽ പോട്ടെ, ഇവിടെ വന്നേക്കാ ബോഡി കാർഡായിട്ട്. എന്നിട്ട് ഇതാണ് പരിപാടി? അല്ല, ഒന്നും പറയട്ടെ, ഒന്നും പറയട്ടെ.
എടാ ഞാൻ എന്തൊക്കെ നല്ല തമാശകൾ പറഞ്ഞുണ്ട്, നീ ഒക്കെ കിണിക്കണം ഇതുപോലെ. സീരിയസ് പറയുമ്പോ കിണിക്കും, തമാശ പറയുമ്പോ സീരിയസ് ആയിട്ടിരിക്കും. ഫെവിക്കോള് ചോട്ടിച്ചോ ചെയ്യണ നീ അറിയ. അതെ ഞാൻ കൊണ്ടുപോയിട്ട് എന്താണ് വേണ്ടത് ഞാൻ കൊടുക്കും. ഇനി ഇവിടെ ആർത്തിക്കില്ല, ഇനി ഇവിടെ ആർത്തിക്കാൻ പോണില്ല. ഈ സർവകല ജീവനോടെ കൊണ്ടുവന്ന് നേർച്ച നടന്നിട്ടാണോ വന്നത്? ഞാൻ പറഞ്ഞല്ലോ ഇവിടെ അഡ്മിഷൻ കൊടുക്കണ്ടെന്ന്. സമാധാനായ കുട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റും തോന്നുന്നുണ്ടോ? ഉപ്പുപന വീട്ടിലേക്ക് കിട്ടിയ ഭാഗ്യം അങ്ങേറെ സ്വഭാവം കൊച്ചിനെ അറിയാൻ നേരത്തോണ്ടാ. ജീവനോടെ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല, കിട്ടിയ വീട്ടിൽ കൊണ്ടുപോയിക്കോ. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കഥ കൊള്ളാൻ കേട്ടോ, ഇനിയുള്ള സ്റ്റോക്ക് ഉണ്ടോ? ഈ ആനന്റെ കഥ ഇനി എന്റെ അടുത്ത് ഒരുപാട് ആനിങ്ങനെ തമാശ എവിടുത്തെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എങ്ങനെ